പുത്രയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസന്വേഷണം പുരോഗമിക്കുന്നതിനിടയിൽ മുഖ്യപ്രതി സൂരജിൻ്റെ കുറ്റസമ്മതമൊഴികളും പുറത്തു വരികയാണ്. കഴിഞ്ഞ ദിവസം സ്വത്തിനും സ്വർണത്തിനും വേണ്ടിയാണ് പുത്രയെ കൊലപ്പെടുത്തിയെന്ന് സൂരജ് പറഞ്ഞിരുന്നു. ഇന്ന് മറ്റൊരു കാര്യം കൂടി പുറത്തു വന്നിരിക്കുന്നു. പുത്രയെ കൊല ചെയ്യുന്നതിന് മുമ്പ് വലിയ അളവിൽ ഉറക്ക ഗുളിക പുത്രയ്ക്ക് നൽകിയെന്നാണ്. പുത്രയെ രണ്ട് പ്രാവശ്യമാണ് പാമ്പ് കടിച്ചത്. ആദ്യ പ്രാവശ്യം പാമ്പിനെ കൊണ്ട് കടിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പ് പുത്ര ഒച്ച ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി പുത്രയ്ക്ക് പായസത്തിൽ ഉറക്ക ഗുളിക നൽകിയെന്നും എന്നാൽ പാമ്പ് കടി ഏറ്റ ശേഷം വളരെ ഉറക്കത്തിൽ നിലവിളിച്ചുവെന്നുമാണ് സൂര്യൻ നൽകിയിരിക്കുന്ന ഒരു മൊഴി. രണ്ടാമത്തെ പ്രാവശ്യം പാമ്പിനെ കൊണ്ട് ഉത്രയെ കടിപ്പിക്കുന്നത് മെയ് മാസം 7-ാം തീയതിയാണ്. അന്ന് അർദ്ധരാത്രിക്ക് ആ ഉത്രയ്ക്ക് ജ്യൂസിൽ വളരെ അധികം ഉറക്ക ഗുളിക കലക്കി കൊടുത്തു. അതുകൊണ്ട് തന്നെ ഉത്ര അബോധാവസ്ഥയിലായിരുന്നു. പാമ്പ് കടിച്ചത് ഉത്ര അറിഞ്ഞിരുന്നില്ല എന്നും ആ മൊഴിയിൽ പറയുന്നു. കൃത്യമായി പറയുകയാണെങ്കിൽ വളരെ 6 മാസം കൊണ്ട് കരുതിക്കൂട്ടി നടത്തിയ ഒരു കൊലപാതകത്തിൻ്റെ വലിയ വലിയ ചുരുളുകൾ ഇത്തരണത്തിൽ അഴിയുകയാണ്. ഇതേസമയം ഉത്രയുടെ അച്ഛൻ കഴിഞ്ഞ ദിവസം മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി നടത്തിയിരുന്നു. പല പ്രാവശ്യവും ഉത്രയെ ശാരീരികമായും മാനസികമായും സൂരജ് പീഡിപ്പിച്ചിരുന്നുവെന്നും ഇത് കണ്ട് ഉത്രയെ നാട്ടിൽ സ്വന്തം വീട്ടിലേക്ക് അഞ്ചലിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ തീരുമാനിച്ചിരുന്നുവെന്നും എന്നാൽ അവരുടെ അല്ലെങ്കിൽ സൂരജിൻ്റെ ബന്ധുക്കൾ ഇടപെട്ട് പിന്തിരിപ്പിക്കുകയായിരുന്നുവെന്നും പറഞ്ഞു. അതായത് ആ സംഭവം നടക്കുന്നത് കഴിഞ്ഞ ജനുവരിയിലായിരുന്നു. അതായത് ഉത്രയെ അഞ്ചലിലെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ ഉത്രയുടെ ബന്ധുക്കൾ തീരുമാനിച്ചത് കഴിഞ്ഞ ജനുവരിയിലായിരുന്നു. അങ്ങനെ ആ ജനുവരിയിൽ ഒരു തീരുമാനമെടുത്തപ്പോഴേക്കും സൂരജിൻ്റെ ബന്ധുക്കൾ ഇടപെട്ട് അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. അതിനുശേഷമാണ് കൊലപാതകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നീങ്ങിയതെന്ന് സൂരജ് കഴിഞ്ഞ ദിവസം കുറ്റസമ്മതമൊഴി അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് നൽകി. അന്വേഷണം ഇപ്പോഴും പുരോഗതിയുടെ മറ്റ് ഘട്ടങ്ങളിലേക്ക് നീങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം സൂരജിനെയും കൂട്ടുപ്രതിയായ സുരേഷിനെയും സുരേഷിൻ്റെ നാടായ ചിറക്കരയിലും സുരേഷും സൂരജുമായി ആദ്യം കണ്ടെത്തിയ ചാത്തന്നൂരിലുമൊക്കെ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തിയിരുന്നു. മറ്റൊരു പ്രധാന കാര്യവും മറ്റൊരു വിചിത്രമായ കാര്യം കൂടിയുണ്ട്. അതായത് ഉത്ര മരിക്കാൻ കാരണമായ പാമ്പിനെ പിടികൂടിയ സ്ഥലമെന്ന് സുരേഷ് പറയുന്ന സ്ഥലത്ത് പോലും ഈ രണ്ടു പേരെയും സൂരജിനെയും സുരേഷിനെയും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. അത് പാരിപ്പള്ളിക്ക് സമീപമുള്ള ഒരു ചെറിയ കുറ്റിക്കാട്ടിൽ നിന്നുമായിരുന്നു അന്ന് മൂർഖൻ പാമ്പിനെ കിട്ടിയതെന്നും ആ മൂർഖൻ പാമ്പിനെ പിടിച്ച് 5 ദിവസത്തിനുള്ളിൽ തന്നെ സുരേഷ് സൂരജിനെ കൈമാറിയെന്നും മൊഴിയിൽ പറയുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ശാസ്ത്രീയമായ ഒരു അന്വേഷണവുമായി പ്രത്യേക ക്രൈംബ്രാഞ്ച് സംഘം നീങ്ങുകയാണ്. ഇന്ന് അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് അവസാനം കേട്ടുന്ന വിവരമനുസരിച്ച് അടൂരിലുള്ള കുറേ സൂരജിൻ്റെ കുറച്ച് സുഹൃത്തുക്കളെ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ നാളെ അന്വേഷണം സൂരജിൻ്റെ കുടുംബാംഗങ്ങളിലേക്ക് നീളും എന്ന് വ്യക്തമായിരിക്കുന്നു. കാരണം പല പ്രാവശ്യങ്ങളിൽ പല മാധ്യമങ്ങളിലും സൂരജിൻ്റെ അമ്മയും സഹോദരിയൊക്കെ വളരെ വ്യത്യസ്തമായ വാചകങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്തമായ രീതിയിൽ പ്രതികരിച്ചിരുന്നു. ഇതൊരു കൊലപാതകമല്ല എന്നും ഒക്കെ പ്രതികരിച്ചിരുന്നു. ഇതെല്ലാം അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥനോട് വളരെ ശ്രദ്ധയോടുകൂടിയാണ് വീക്ഷിച്ചിരുന്നത്. അതുകൊണ്ട് വരും ദിവസം അല്ലെങ്കിൽ നമുക്കറിയുവാൻ കഴിയുന്നത് നാളെ തന്നെ ഒരുപക്ഷെ സൂരജിൻ്റെ കുടുംബാംഗങ്ങൾ അച്ഛൻ അമ്മ അതുപോലെ തന്നെ സഹോദരി എന്നിവരെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയും ഏറുകയാണ്.